ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതായത് ആശ പവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ MPPT ആണ്, സോളാർ MPPT, സോളാർ ചാർജ് കൺട്രോളറാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് നോവ സീരീസാണ് വരുന്നത്. നോവ 50 എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. അതായത് 50 ആമ്പിയർ വരെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പാനലിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ MPPT ആണ് നമ്മളത് പരിചയപ്പെടുന്നത്. അതിൻ്റെ സീരിയൽ നമ്പറും അതിൻ്റെ വാട്ട്സും കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഇതിൻ്റെ MRP ജസ്റ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏകദേശം ഈ റേറ്റാണ് MRP വരുന്നത്. എന്തായാലും മാർക്കറ്റിൽ നിന്ന് നമുക്ക് അതിനേക്കാൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് കൂടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രൈസിൽ തന്നെ കിട്ടുന്നതാണ്. ആശാ പവർ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല പെർഫോമൻസ് കാര്യങ്ങൾ വരുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ് വരുന്നത്. ഇനി അതിൻ്റെ ഫ്രണ്ട് പാനൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം കൊടുക്കുന്ന ആമ്പിയറും പാനലും എത്രയ്ക്കാണെന്ന് ജസ്റ്റ് അതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാനൽ വരുന്നത്. നമുക്ക് ഇതിന് ഹോൾഡ് ചെയ്ത രീതിയിലാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത് LED സോളാർ ഉള്ള സമയത്തുള്ള അതിൻ്റെ LED തെളിയുന്ന സിസ്റ്റം, ചാർജിങ്ങിൻ്റെ സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ സോളാറിൽ നിന്ന് ലോഡ് ചെയ്യുന്ന സമയത്ത് അത് സോളാറിൽ നിന്നാണ് ഇൻവെർട്ടർ ഫുൾ ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ LED സിസ്റ്റം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോവ 50 എന്ന് പറയുന്ന മോഡലാണ്. ഈ മോഡലിൽ തന്നെ നമുക്ക് 12 വോൾട്ട് ആണെങ്കിൽ, 12 വോൾട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി എങ്കിൽ നമുക്ക് മാക്സിമം അതിൻ്റെ അകത്ത് 900 വാട്ട്സ് വരെയുള്ള പാനൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതായത് 24 വോൾട്ട്, രണ്ട് ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള രീതിയിലുള്ള 24 വോൾട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1300 അല്ലെങ്കിൽ 1400 വാട്ട്സ് വരെ പാനൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏകദേശം രണ്ടും തമ്മിലുള്ള ഒരു ആമ്പിയർ, വരുന്നത് നമുക്ക് 50 ആമ്പിയറിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് മാക്സിമം നമുക്ക് പാനലിൽ നിന്ന് നമുക്ക് മാക്സിമം 50 ആമ്പിയർ വരെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കണക്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഉണ്ടാവും. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാൻ സാധിക്കും. കണക്ട് ചെയ്തതിന് മുന്നായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന പാനൽ ജസ്റ്റ് നോക്കാം. സോളാർ പാനലിൽ നിന്നുള്ള വയറിൽ പ്ലസ് മൈനസ്, പിന്നെ അതിൻ്റെ താഴെയാണ് അതിൻ്റെ ഗ്രൂസ് വരുന്നത്. അതായത് അതിൻ്റെ കോൾഡ്, അതായത് അതിൻ്റെ മുകളിൽ കാണുന്ന ഷീറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൽ പിടിപ്പിക്കാം. പിന്നെ രണ്ടാമത് വരുന്ന ബാറ്ററിയുടെ പ്ലസ് മൈനസ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രിഡ് സിസ്റ്റം, അതായത് നമ്മുടെ ഇൻവെർട്ടർ സോളാർ ചാർജ് ആയി കഴിഞ്ഞാൽ ഫുള്ള് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സോളാറിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ KCB വർക്ക് ചെയ്യണം. അങ്ങനെ അതായത് രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് സോളാറിൽ നിന്നുള്ള ബാറ്ററി കാര്യങ്ങളൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ബൈപ്പാസ് ചെയ്ത് നമുക്ക് KCB എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നോ ഔട്ടുമായിട്ടാണ് അങ്ങേറ്റത്തെ 2 പോയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നോ ഔട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് മാത്രം നമ്മളിതിൽ കൊടുത്താൽ മതി. KCB നിന്ന് വരുന്ന ഫേസ് നമുക്ക് ഇൻ്റിലേക്ക് കൊടുത്തു, KCB നിന്ന് ഔട്ട് നമുക്ക് ഇൻവെർട്ടറിലേക്ക് കൊടുത്തു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ AC കൊടുക്കരുത്. AC വരുന്ന, അതായത് 230 വോൾട്ട് AC വരുന്ന ഇന്നോ ഔട്ട് എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അതായത് ഗ്രിഡ് ഓൺലൈൻ ചെയ്തതിന് അതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത്. ഇനി ഇത് ഫുൾ ഡീറ്റെയിൽ, അതായത് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാൻ വിചാരിക്കുന്നു. അതായത് എന്തായാലും നമുക്ക് ഡിസ്കൗണ്ട് കൂടി നമുക്ക് മാർക്കറ്റ് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും. നല്ല ഹൈ പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.